എല്ലാവർക്കും നമസ്കാരം. മാതംഗമാണിക്യം എന്ന നമ്മുടെ ഒരു ചെറിയൊരു യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. നമ്മുടെ ഒരുപാട് നാളത്തെ ആഗ്രഹമായിരുന്നു നമ്മുടെ തൃശ്ശൂർ ജില്ലയിലുള്ള ആനകളുടെ അടുത്തേക്ക് ഒരു യാത്ര പോകണമെന്ന്. അതായത് ആനകളെ ഒന്ന് നമ്മൾ കണ്ട് അവരോട് വിശേഷങ്ങളൊക്കെ ഒന്ന് ആനക്കാരോട് വിശേഷങ്ങളൊക്കെ ചോദിച്ച് ആനയ്ക്ക് നമ്മൾ എന്തെങ്കിലും സ്നേഹം എന്തെങ്കിലും നൽകി. അപ്പം അങ്ങനൊരു യാത്ര ഇപ്പോഴാണ് നമുക്കൊന്ന് സാഹചര്യം ഒത്തുവന്നത്. ഇപ്പോൾ എന്താണെന്ന് വെച്ചാൽ, ഞാനും എൻ്റെ രണ്ട് സുഹൃത്തുക്കളും ഉൾപ്പെടെ മൂന്ന് പേരായിട്ട് സൈക്കിളിൽ ആനകളുടെ അടുത്തേക്ക് പോകുവാൻ തീരുമാനിച്ചിരിക്കുകയാണ്. അതിൻ്റെ മെയിൻ ഒരു ഇതെന്ന് പറഞ്ഞാൽ, അല്ലെങ്കിൽ നിങ്ങൾക്ക് പറയാൻ എളുപ്പത്തിൽ നമ്മൾ നിങ്ങൾക്ക് പറഞ്ഞുതരുന്നത് എന്താണെന്ന് വെച്ചാൽ, ആനകളുടെ അടുത്തേക്ക് ലോക്ക്ഡൗൺ വിശേഷങ്ങൾ അറിയുവാനായി ഒരു സൈക്കിൾ യാത്ര എന്നാണ് നമ്മൾ പ്ലാൻ ചെയ്തിരിക്കുന്നത്. അപ്പോൾ അതിലേക്ക് നിങ്ങളുടെ എല്ലാവിധ സപ്പോർട്ടുകളും ഉണ്ടാവണം. അതിലുപരി നമ്മുടെ വീഡിയോസ് എല്ലാവരും കണ്ട് ഷെയർ ചെയ്ത് ലൈക്ക് ചെയ്ത് എല്ലാ സംഭവങ്ങളും ചെയ്ത് നമ്മളെ സപ്പോർട്ട് ചെയ്യണം. നന്ദി. അപ്പോൾ ഇന്ന് നമ്മൾ ആദ്യമായി ചെയ്യുന്ന ആന ചേർപ്പ് പെരുമ്പളശ്ശേരിയിൽ ഉള്ള ആൻഡോ ചേട്ടൻ എന്ന് നമ്മൾ സ്നേഹത്തോടെ വിളിക്കുന്ന ആൻ്റണി ചേട്ടൻ്റെ ഉടമസ്ഥയിലുള്ള ബാസ്റ്റ്യൻ വിനയസുന്ദർ എന്ന് പറഞ്ഞ ഒരു ഗജവീരനെയാണ്. അപ്പോൾ നമുക്ക് കൂടുതൽ ആനയുടെ വിശേഷങ്ങൾ അറിയുവാനായി നമുക്ക് വീഡിയോ രാജേട്ടാ നമസ്കാരം. എന്തൊക്കെയുണ്ട് വിശേഷങ്ങളൊക്കെ? സുഖം തന്നെയല്ലേ? നമ്മുടെ ആനക്കായാലും വേറെ കുഴപ്പങ്ങളൊന്നും ഇല്ലല്ലോ? കുഴപ്പമില്ല. വീട്ടിലെല്ലാവരും എങ്ങനെയാ ആനയുടെ കാലത്തത്? ഒരു ദിവസം ഫുള്ള് എങ്ങനെയാ കാര്യങ്ങളൊക്കെ? പട്ടയുടെ ആയിക്കോട്ടെ, ഇപ്പൊ അങ്ങനെ എന്തെങ്കിലും ബുദ്ധിമുട്ടുകളോ അങ്ങനെ എന്തെങ്കിലും ഉണ്ടോ? ഇപ്പൊ ബുദ്ധിമുട്ടുകളൊന്നുമില്ല. പട്ട ഒക്കെ ഓക്കെ അല്ലേ? മരുന്നുകള്? ആ മരുന്നുകള് കാര്യങ്ങളൊക്കെ. തിരുവനന്തപുരത്തെ വക്കീലിന്റെ മരുന്നായിരുന്നു. എത്ര നാളായി തുടങ്ങിയിട്ട്? അത് രണ്ടു കൊല്ലത്തോളമായിട്ട് മരുന്ന് കൂടെ. ആ എല്ലാവരും ഞങ്ങളെല്ലാവരും സഹായിക്കാനുള്ള എല്ലാവരും ഒരുമിക്കുന്നു. ഇവരുണ്ട്, വേറെ കുറച്ച് ചേട്ടന്മാരൊക്കെ ഉണ്ട്. രാജോട്ടാ, ഇപ്പേ നമ്മളൊരു കൂരപ്പറമ്പ് ചെല്ലുമ്പോ രണ്ടു തരത്തിലുള്ള ആനപ്രേമികൾ ഉണ്ടാവും. ഒന്നെന്ന് പറഞ്ഞാൽ നമ്മളെ ഉപദ്രവിക്കാൻ ആയിട്ട്, അതായത് മദ്യപിച്ചിട്ടായാലും മറ്റു കാര്യങ്ങളായാലും. പിന്നെ കുറേ പേരിന് നമുക്ക് ആവശ്യങ്ങൾക്കായിട്ട് പട്ട കഴിഞ്ഞാലും കൊണ്ടുവരാനും. അപ്പം അങ്ങനെ ബുദ്ധിമുട്ടുള്ള സാഹചര്യങ്ങളിൽ അവരോട് എന്താണ് പറയാനുള്ളത്? പരമാവധി മദ്യപിച്ച് കാര്യങ്ങൾ ഉപദ്രവിക്കാണ്ട് ഒന്നിലെ ഒരു വന്യജീവി അല്ലേ? അപ്പൊ അവരോട് അതിന്റെ ഒരു രീതിയിൽ പെരുമാറണം. അപ്പൊ രണ്ടു തരത്തിലുള്ള കുറേ ആനകൾ ഉണ്ടാവുമല്ലോ, സ്വഭാവം നല്ല സ്വഭാവമുള്ളവരൊക്കെ ഒന്നും ചെയ്തൊന്നും വരില്ല. ചില ആനകൾ ഇപ്പോൾ പെട്ടെന്ന് പ്രതികരിക്കാൻ മറ്റുള്ളവർ അംഗീകരിക്കാൻ പറ്റുന്നവരില്ല. അപ്പോൾ അങ്ങനെയുള്ള ആനകളൊക്കെ ആകുമ്പോൾ എല്ലാവരും ഒരുപോലെ കാണില്ലേ? അപ്പോൾ അതിൻ്റെ കുഴപ്പത്തിലുണ്ടാവും. നിരവധി ആനകളിൽ കയറിയിട്ടുള്ള രാജവട്ടൻ ഈ ആനയിൽ കാണുന്ന ഒരു പ്രത്യേകത എന്ന് പറയും? ഒരു ആന ശാന്ത സ്വഭാവമാണ്. കാരണം ശല്യങ്ങളൊന്നും ഇല്ല. നാട്ടുകാരോടും ഇടച്ചട്ടക്കാരോടൊക്കെ ഇല്ല, കുഴപ്പമില്ല. ആരോടൊന്നും ശല്യമുള്ളൊരു ആന ഇല്ല. ഇപ്പോൾ ഭക്ഷണം പട്ട കൊണ്ടിടുമ്പോഴൊന്നും ഇല്ല, അങ്ങനെ കുഴപ്പമൊന്നുമില്ല. അതൊരു എല്ലാ കാര്യം കൈകാര്യം ചെയ്യാം. ഒരു മേളക്കലാകാരനായിരുന്ന ചേട്ടൻ
എങ്ങനെയാണ് നമ്മുടെ വിനയൻ്റെ പിള്ള ഈ യാത്രയിൽ എത്തിച്ചേർന്നത്? വളരെ ചെറുപ്പം തൊട്ട് ആനകളുള്ള സ്നേഹം കൊണ്ട്, ആനകളുള്ള പ്രേമം കൊണ്ട് ഇങ്ങനെ എല്ലാ പൂരപ്പുറമ്പിലും പോയി ആനകളെ കാണുന്ന കാര്യങ്ങൾ. ഇപ്പോൾ വീടിൻ്റെ അടുത്തായാലും വലിയൊരു പൂരമാണ് കാറുകൾ പൂരം, ഒരുപാട് ആനകളെ കാണും. അപ്പോൾ ആനകളോടുള്ള സ്നേഹം കൊണ്ട് അങ്ങനെ പതുക്കെ പതുക്കെ ആനകളുടെ അടുത്തേക്ക് പോകും. വീടിൻ്റെ അവിടെയും ആനകളെ കൊണ്ട് നിർത്താറുണ്ട്. അപ്പോൾ അങ്ങനെ ആനകളുടെ സ്നേഹം കൂടി കൂടി ഇടയ്ക്ക് ഇങ്ങനെ ആനകളോടും ആനക്കാരോടും ഒക്കെ കമ്പനി അങ്ങനെ പരിചയപ്പെട്ട്, ഇപ്പോൾ ഇവിടെ വന്ന ആനകളൊക്കെ ആയിട്ടുള്ള കമ്പനിയിൽ ആനകളോട് ചോദിച്ചു. അങ്ങനെയൊക്കെയാണ് ഈ ഒരു ഫീൽഡിൽ വന്നത്. അപ്പോൾ ഈ ആനയിൽ ഗോവിന്ദേട്ടൻ കാണുന്ന ഒരു പ്രത്യേകത അല്ലെങ്കിൽ ആനയോടുള്ള കൂടുതൽ ഇഷ്ടം കാരണം എന്താണ്? അത് ഏറ്റവും കൂടുതൽ ഈ ആനയുടെ സ്വഭാവം തന്നെ, എല്ലാവരോടും ഭയങ്കര ഇണങ്ങിയിട്ടുള്ള ഒരു സ്വഭാവം ആണല്ലോ. അപ്പോൾ അങ്ങനെ നമുക്കിപ്പോൾ കൈകാര്യം ചെയ്യാനൊന്നും കുഴപ്പമൊന്നുമില്ല, ഇപ്പോൾ ഒന്നാമില്ലെങ്കിലും നമുക്ക് ചെയ്യാൻ കുഴപ്പമൊന്നുമില്ല. രാജുവേട്ടാ, അപ്പോൾ നമ്മുടെ ഈ ആനയുടെ കുറച്ച് ലക്ഷണങ്ങൾ ഒന്ന് പറഞ്ഞുതരാം. നാടനായ കാര്യങ്ങൾക്കൊന്നും പറയുമ്പോൾ നമുക്ക് എല്ലാം അറിയാം, എല്ലാം കൊണ്ട് ഒരു ആനയാണ്. ഒരു കുറവ് പറയാനില്ല. രാജുവേട്ടാ, ഇപ്പോഴത്തെ കാലഘട്ടങ്ങളിൽ ആനകളിൽ കണ്ടുവരുന്ന ഒരു അസുഖം നമ്മുടെ ഈ വിനയന് വന്നപ്പോൾ, നിങ്ങൾ രണ്ടുപേരും അതായത് നമ്മുടെ ഗോവിന്ദേട്ടനായാലും രാജുട്ടിയേട്ടനായാലും നിങ്ങളുടെ ഒപ്പം നിൽക്കുന്ന എല്ലാവരും ഒപ്പം ഉടമയുടെ കാരണം കൊണ്ടും ആനയ്ക്ക് ഇപ്പോൾ ഒരു നല്ലൊരു മാറ്റം വന്നിരിക്കുന്നു. അപ്പോൾ ആ മാറ്റത്തിൽ നിങ്ങൾക്ക് മറക്കാൻ പറ്റാത്ത ഒരു അനുഭവം നമ്മുടെ ഒപ്പം പങ്കുവയ്ക്കാമോ? മറക്കാൻ പറ്റാത്ത അനുഭവം എന്ന് പറഞ്ഞാൽ, ഡോക്ടർ മരുന്ന് നല്ലൊരു മരുന്നായിരുന്നു കാര്യങ്ങൾ. പിന്നെ നമ്മൾ സഹായിക്കാനായിട്ട് കുറച്ച് കൂട്ടുകാരന്മാരും കാര്യങ്ങളും ചേട്ടന്മാരൊക്കെ ഉണ്ടായിരുന്നു. എല്ലാവരും ഒരു സാറിനെ കൊണ്ട് ആന അസുഖം മാറിയതും കാര്യങ്ങളൊക്കെ ഉണ്ടായത്. ഇവിടെ പറഞ്ഞാൽ എല്ലാവരും അതിനും മരുന്നിക്കാനും കാര്യങ്ങൾക്കും എല്ലാത്തിനും സാറുണ്ടായിരുന്നു. ഇപ്പോൾ ആന നമുക്ക് പഴയ പോലെ നമുക്ക് തിരിച്ച് കിട്ടിയെന്ന് തന്നെ വേണമെങ്കിൽ. ആ പഴയ മരുന്ന് ഇപ്പോൾ എനിക്ക് പാതരോഗത്തിൻ്റെ ഇതൊന്നും ഇല്ല, എല്ലാം മാറി എനിക്ക് പഴയൊരു രീതിയാണ് എനിക്ക്. ഇപ്പോൾ നമ്മുടെ വിനയൻ്റെ ഒരു ആനപ്രേമി എന്നുള്ള നിലയ്ക്ക് എങ്ങനെയാണ് അപ്പോൾ അവൻ്റെ ഇപ്പോൾ ഉള്ള ഇത്രയും നാളത്തെ ഒരു അനുഭവം? അനുഭവം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഇപ്പോൾ വീടിൻ്റെ അടുത്തുള്ള ഒരു ആന എന്ന് പറഞ്ഞാൽ ഇവനാണ്. അപ്പോൾ സ്വഭാവം കൊണ്ടും എല്ലാം കൊണ്ടും ദൂരപ്പണമില്ല. കാണുമ്പോൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇങ്ങനെ അടുത്താണങ്ങാൻ പറ്റിയൊരു സ്വഭാവമാണ് അവിടെ. അതുകൊണ്ട് തന്നെയാണ് ഞാൻ അവിടെ അടുത്ത് വന്ന് ഇങ്ങനെ. എനിക്കിപ്പോൾ ചേട്ടൻ്റെ അടുത്ത് വരുമ്പോൾ ഒരു മുഷിച്ചലോ അങ്ങനൊന്നും ഇതുവരെയായിട്ട് പ്രകടിപ്പിച്ചിട്ടില്ല, ഇതുവരെ അങ്ങനെ കാണിച്ചിട്ടില്ല. എനിക്ക് വയ്യാണ്ടായിട്ട് ഇവിടെ വന്ന് ആനയുടെ മരുന്നും കാര്യങ്ങളും ചെയ്തു തുടങ്ങുമ്പോൾ തൊട്ട്, ഇവിടെ വന്ന് ജോലിക്ക് കയറുമ്പോൾ തൊട്ട് നമുക്ക് ഈ ആനയ്ക്ക് സഹായിക്കാനും കാര്യങ്ങൾക്കൊക്കെ ഉണ്ടായിരുന്നതാണ് അപ്പും നീരജും. അപ്പോൾ ഇതുവരെ ഇതേപോലെ വേറെ നമുക്ക് കുറച്ച് പേരും കൂടി ഉണ്ട്, ഇപ്പുണ്ട്, രാജഭരണുണ്ട്, അങ്ങനെ ഇവിടുത്തെ ഡ്രൈവർ മാഷുണ്ട്, അങ്ങനെ കുറച്ച് പേരുണ്ട് നമ്മളോട് സഹകരിച്ചു പോകുന്ന കുറച്ച് ആൾക്കാരുണ്ട്. അപ്പോൾ ഇവരുടെയൊക്കെ ഒരു സഹകരണം വളരെ നല്ല രീതിയിൽ ഇവിടുത്തെ കാര്യങ്ങൾ നടന്നു പോകണം നമുക്ക്. ഈ ചേട്ടനാണ് അപ്പോൾ നമുക്ക് നമ്മുടെ ഈ വിനയൻ്റെ ഒപ്പം സഹായമായിട്ട് ഇപ്പോൾ നമ്മുടെ രാജുട്ടി ചേട്ടൻ്റെ ഒപ്പം നിൽക്കുന്നത്. ചേട്ടൻ്റെ പേര് അരുൺ. ഇപ്പോൾ ചേട്ടൻ ഇപ്പോൾ എത്ര നാളായി ഇപ്പോൾ ഈ ആനയിൽ കയറിയിട്ട്? ഒരു മാസമേ ഉള്ളൂ. ഒരു മാസമായി. അപ്പോൾ എങ്ങനെയാണ് ഇപ്പോൾ ഇവൻ ചേട്ടനോടുള്ള പെരുമാറ്റമൊക്കെ? കുഴപ്പമില്ല. ഒരു സഹായി എന്നതിലേക്കാണ് വേറെ ഉപദ്രവോ അങ്ങനെ ആൾക്കാരോടും കുഴപ്പമൊന്നുമില്ല. അപ്പോൾ ഇത്രയും നേരം ഞങ്ങൾക്ക് വേണ്ടി സമയം ചെലവഴിച്ച രാജുട്ടി ചേട്ടനും മറ്റംഗങ്ങൾക്കും എൻ്റെയും എൻ്റെ യൂട്യൂബ് ചാനലിൻ്റെ പേരിലും ഒരുപാട് നന്ദി.
അറിവുകളാലേ അറിവുകളാലേ പൂമഴ പോലെ മണ്ണിൽ നീലനിലാവിൻ പുന്നലയാലേ നാദരയങ്ങൾ ആനം അറിവുകളാലേ അറിവുകളാലേ.